ഇവിടെ പുതിയ സുലൈമാൻ മൂലയിലുണ്ടായിരുന്നു. വിഷമിക്കുന്ന ആളുകൾ വന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുത്തുള്ള എന്തെങ്കിലും എടുത്താണ് കൊടുക്കുക, സ്വർണ്ണാവും. അയലക്കാട് പാപ്പുണ്ടായിരുന്നു, പാവങ്ങൾ വന്ന് കുട്ടികളെ കെട്ടിക്കണ വിഷമൊക്കെ പറഞ്ഞാൽ മരത്തിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കും, അത് കൈ കൊടുത്തുകൊണ്ട് വിറ്റോ വാങ്ങിക്കോ, സ്വർണ്ണാണേക്ക. ഇങ്ങനെ സെക്കൻഡ് കൊണ്ട് സ്വർണ്ണാക്കി കൊടുക്കാനുള്ള കറാമത്ത് അള്ളാഹു അവർ കൊടുത്തു. അസ്സലാമു അലൈക്കും. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ബാലരമ, ബാലമംഗളം, അതുപോലെ ചിത്രകഥകൾ, അമർചിത്രകഥകൾ ഇതേതെങ്കിലും വായിക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള ബുക്ക് ഏതെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കുക, ഇല്ലെങ്കിൽ പുതിയ പേരിലുള്ള വല്ല ഇതുപോലെയുള്ള കുട്ടിക്കഥകളും വാങ്ങിക്കുക. എന്നാൽ ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കം പറഞ്ഞാൽ ഇതൊക്കെ വെറും മായാവി കഥകൾ എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. ഒരാൾ ഒരു ചെടിയിൽ നിന്ന് കുറച്ച് ഇല പറിക്കുകയാണ്, ആ ഇല പറിച്ചിട്ട് കൊണ്ടുപോയി വിറ്റോ എന്ന് പറയുമ്പോൾ ഈ സാധനം സ്വർണ്ണാവുകയാണ്, അത് കൊണ്ടുപോയിട്ട് അയാൾ വിൽക്കുകയാണ്, അത് കറാമത്താണെന്നാണ് പറയുന്നത്. എന്താണ് കറാമത്ത്? കറാമത്ത് ആരുടെയെങ്കിലും ആവശ്യാനുസരണം നടക്കുന്നതാണോ? ഇപ്പോൾ ഒരു വലിയന് കറാമത്തുണ്ട്, അയാളുടെ ആവശ്യാനുസരണം നടക്കുന്നൊരു കാര്യമാണോ കറാമത്ത്? പ്രവാചകന്മാർക്കെല്ലാം മുഅ്ജിസത്ത് ഉണ്ടാവും, അത് അവരുടെ ആവശ്യാനുസരണം നടക്കുന്നതാണോ, അതോ അള്ളാഹു അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ തർബിയത്തിൻ്റെയും മറ്റും ഭാഗമായിക്കൊണ്ട് അള്ളാഹു നടത്തി കൊടുക്കുന്നതാണോ? അള്ളാഹു നടത്തി കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് കറാമത്തുകളും. കറാമത്തുകൾ നമ്മളൊരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. മറിയം ബീവിക്കുണ്ടായ കറാമത്ത്, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു ഖുതുബ പറയുമ്പോൾ സംഭവിച്ച യാ സാരിയ എന്ന് വിളിച്ച സംഭവം, അതുപോലെ കുറേ കറാമത്തുകളുണ്ട്. ഇതെല്ലാം നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. യഥാർത്ഥ കറാമത്തുകൾ എന്താണെന്നുള്ളത് യഥാർത്ഥ സ്രോതസ്സിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണ് ഇതിന് നമുക്ക് പരിഹാരമാർഗമുള്ളത്. ഇതുപോലെയുള്ള മായാവി കഥകൾ കറാമത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ ദയവചെയ്ത് ക്ഷമിക്കണം. നിങ്ങൾ തെറിവരേണ്ടത് കാര്യമില്ല സഹോദരന്മാരെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് ഞങ്ങൾക്കറിയാത്തതാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ടോ സഹീഹായ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇനി അടുത്തൊരു കറാമത്തുണ്ട്, ഒരു അനുഭവകഥ പറയുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ. എനിക്കൊരു അനുഭവം പറയാനുണ്ട്. എന്താ അനുഭവം? 8 വർഷമായി കുട്ടികളില്ലാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ സന്താന സൗഭാഗ്യമില്ലാതെ ഡോക്ടർമാർ മുഴുവൻ എന്നെ കനിയോയിച്ചു. അവസാനം CM വലിയുള്ള എന്നൊരു മഹാൻ കോഴിക്കോട് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആരോ പറഞ്ഞു കേട്ടു. ഞാൻ കോഴിക്കോട്ടേക്ക് ബസ് കയറി CM വലിയുള്ളായി താമസിക്കുന്ന ആ വീടിൻ്റെ അരികെ ഒരു ഓട്ടോറിക്ഷയുമായി എത്തിയപ്പോൾ വൈകുന്നേര സമയമായിരിക്കുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് കോഴിക്കോട് റൂമെടുത്ത് താമസിച്ചു. അതിരാവിലെ സുബഹിക്ക് ഷെയ്ഖ് CM വലിയുള്ളായിയുടെ അരികെ ചെന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ സലാം പറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് കുട്ടികളുണ്ട്, പോവാ. സലാം പറഞ്ഞിട്ടേ ഉള്ളൂ, കുട്ടികളുണ്ട്, പോവാ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. എന്റെ ഭാര്യ ഗർഭിണിയായി. ഒരു മുസ്ലിയാർക്ക് കുട്ടിയില്ല, കുട്ടിയില്ലാണ്ട് 8 വർഷത്തോളം അവരിരുന്നു. അതിനുശേഷം കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് CMന്റെ അടുത്ത് പോയിട്ടാണ്. അവിടെ ഒരു സംശയമുണ്ട്. ആദ്യം പോയ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുകയാണ്. ആ പിന്നെ പിറ്റേ ദിവസം പോകുന്ന സുബീക്കാണ് പോകണമെന്ന് പറയുന്നുണ്ട്. സുബീക്ക് നിസ്കരിക്കുന്ന ആളുകളാണ് സാധാരണ സുബീക്കൊക്കെ നീക്കാറുള്ളത്. നിസ്കരിക്കാത്ത ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ ഉറക്കമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, എന്തോ ആട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് സക്കരിയ നബിയും ഇബ്രാഹിം നബിയും അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമൊക്കെ കുട്ടികളെ ചോദിച്ചിട്ടുള്ളത് അള്ളാഹുവോടാണ്. ഇവിടെ ചില ആളുകൾ അവർക്ക് അള്ളാഹുവിനെ ചോദിക്കാൻ അറിയില്ല. കാരണം മറ്റൊന്നുമല്ല, അള്ളാഹുവിൽ വിശ്വാസമല്ല, അള്ളാഹു ഇതൊക്കെ നൽകും എന്നുള്ള വിശ്വാസം പോലും ഇല്ല. മക്ക മുശരിക്കുകൾക്കുണ്ടായിരുന്നു ആ വിശ്വാസം. അവർ മറ്റു ആരാധന്മാരെ ചേർത്ത് വിളിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഇതൊക്കെ നൽകുന്നത് അള്ളാഹു ആണെന്ന് പറഞ്ഞിരുന്നു പരിശുദ്ധ ഖുർആൻ സാക്ഷി. അപ്പോൾ ഇവിടെ അവർക്കത് അറിയാത്തതുകൊണ്ട് നേരെ CMന്റെ അടുത്ത് പോയി. CM കാര്യമൊക്കെ പറയുന്നതിന് മുമ്പേ കുട്ടി ഉണ്ടാവും, അത്രേ ഉള്ളൂ, അതിൽ അവസാനിച്ചു, പിന്നെ കുട്ടി ഉണ്ടാവലാണ്, അള്ളാഹുക്കും കൂടി കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ കിടക്കട്ടെ. ഇനി പറയുവാനുള്ളത് മറ്റൊരു വിഷയമാണ്. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എടക്കരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്ന കാര്യം. അതിനു മുമ്പ് നമ്മുടെ ഒരു ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആലുവയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്ന കാര്യം. അതുപോലെ തന്നെ അതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു
റസൂലുള്ള വന്ന കഥ തന്നെയാണ്. അത് മറ്റൊരു സ്ഥലത്താണ്, സമസ്തയുടെ പ്രാരംഭ മീറ്റിങ്ങിലോ എന്തോ ആണ്. എന്തോ ആട്ടെ, അങ്ങനെ കുറേ കഥകളുണ്ട്. ഇനി രണ്ടു ദിവസം മുമ്പേ റഹ്മത്തില്ലാ കാസിമിയാണ് ഈ സംഭവം പറഞ്ഞത്, എടക്കരയിൽ റസൂലുള്ള വന്നിരുന്നു എന്നുള്ളത്. അതിന് ചെറിയൊരു ന്യായീകരണവുമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ന്യായീകരണം കേൾക്കാം, എന്നിട്ട് അതിലുള്ളൊരു സംഭവം പറയാം. പുണ്യ മുഹമ്മദ് മുസ്തഫ സുഹൃത്തം ഇന്നും ഇന്ന് ഒരു സദസ്സിൽ വരാം എന്നാണ്, ഇന്നൊരു സദസ്സിൽ ഇന്ന് വരാം എന്നാണ് സുന്നിയ വിശ്വാസം. ഇന്ന് വരാം, ഇന്നും പുണ്യ മുഹമ്മദ് മുസ്തഫ ഇന്ന് റസൂലുള്ള സദസ്സ്, ഈ സദസ്സ് റസൂലുള്ള വരാം, എന്താ സുന്നിയ വിശ്വാസം. വഹാബികളോ വഹാബി പറഞ്ഞു വരാം, റസൂലുള്ളാനെ വിശ്വസിക്കില്ല. കാരണം തേച്ച് 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 കളയല്ലേ റസൂലുള്ളാൻ. ഒരു ഗൗരവമായ സദസ്സിൽ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ റഹ്മഹുള്ളാഹ പ്രസംഗിച്ചു. 10-20 കൊല്ലങ്ങൾക്കും ഒരു വഫാത്തായ തന്നെ 996 980 ആണ് ആ പ്രസംഗം. ആ പ്രസംഗം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ മഹത്തായ പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തെക്കുറിച്ച് അസ്റാറിൻ്റെ മഷായിഖന്മാർ, സിറിയറിയുന്ന മഹാന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ മജ്ലിസിൽ, ആ സദസ്സിൽ, ആ സ്റ്റേജിൽ പുണ്യ റസൂൽ മുസ്തഫയുടെ റൂഹ് വന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സുന്നിയക്ക് പ്രശ്നമില്ല, എന്തുകൊണ്ട്? സുന്നിയ സുൽത്താൻ അംഗീകരിക്കുന്നവരാണ്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ റസൂലാക്ക് വരാമെങ്കിൽ ഹിജ്റ 14-ാം നൂറ്റാണ്ടിലും റസൂലാക്ക് വരാം. റഹ്മത്തുള്ളാ ഖാസിമി അതിന് ന്യായീകരണമായിക്കൊണ്ട് അത് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മൂപ്പരിക്കനൊരു സംശയമുണ്ട്, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അബദ്ധം ഉണ്ടോ എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഒരു ന്യായീകരണം വീണ്ടും വെക്കുന്നത്. നിങ്ങളതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, റസൂലുള്ളാൻ്റെ റൂഹ് എന്നാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ ആ വീഡിയോയിൽ അത് റസൂലുള്ളാൻ്റെ റൂഹ് എന്നല്ല പറഞ്ഞത്, റസൂലുള്ള അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊന്നുകൂടി കേട്ടു വെക്കാം നമുക്ക്. ആ സ്റ്റേജിന്റെ മുകളിൽ ഹബീബായ റസൂലുണ്ട്, പ്രസംഗം കഴിയുന്നവരെ പറയുന്നത് മനസ്സിലായില്ലേ? ഉറക്കല്ല, നല്ല ഉറക്ക, വയലിന്റെ സ്റ്റേജ് മാരുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇവര് പറഞ്ഞത് അബദ്ധമാണെങ്കിൽ ഇടക്കൊക്കെ ചെറുതായിട്ട് തിരിച്ചു മറിച്ചിടൊക്കെ ചെയ്യും, അതിന്റെ ഭാഗമാണിത് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അത് റൂഹാണെന്ന് പറയുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തോന്നലായിരുന്നു എന്ന് പറയുന്നത് വരെ ഇവിടെ ഇരുന്ന് പറയുക, നിങ്ങളെയും കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ്. അത് പറയിപ്പിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ഇതിനൊക്കെയുള്ള യോഗ്യത എന്താണ്, നീ ആരാണ്, നീ എന്താണ് പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർക്കുള്ളൊരു മറുപടി കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിന് മറുപടി പറയുന്നത് പ്രമുഖ ദാവാ പ്രവർത്തകനും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടറുമായ MM അക്ബർ സാഹിബാണ്. നിങ്ങളത് കേട്ടു നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പറയാനുള്ള യോഗ്യത എന്താണെന്നുള്ളത്. 30 കൊല്ലത്തോളമായി ഈ ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള ഒരാളെന്നുള്ള നിലക്ക് ഖുർആനുമായി പ്രവാചകൻ്റെ ചര്യയുമായി നിങ്ങൾക്ക് ഏത് കൊല കൊമ്പൻ്റെ മുന്നിലേക്കും പോകാം, ഒരിക്കലും നിങ്ങൾ തല കുനിക്കേണ്ടി വരില്ല. ഖുർആനിൽ ഒരബദ്ധമുണ്ടെന്ന്, പ്രവാചകന്റെ ജീവിതത്തിൽ മാനവവിരുദ്ധമായ ഒരു സംഗതിയുണ്ടെന്ന് സ്ഥാപിക്കാൻ, വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ, അത് എത്ര സിദ്ധവൈഭവമുള്ള ബുദ്ധികളുള്ള ആളുകളാണെങ്കിലും കഴിയില്ല എന്നത് അനുഭവപാഠമാണ്. തെറി പറയാൻ കഴിയും, പക്ഷെ വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും അത് ഫോളോ ചെയ്ത് ജീവിക്കുന്ന കാലത്തോളം, അത് അംഗീകരിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന കാലത്തോളം ഇവരോടൊക്കെ എത്ര വലിയ തലയെക്കെട്ടുകാരനാണെങ്കിലും എത്ര വലിയ സനദുകാരനാണെങ്കിലും ഇവിടെ പറയുവാനുള്ള പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. കാരണം ഇത് പറയുവാനുള്ള പിൻബലം പരിശുദ്ധ ഖുർആനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകളാണ്. ഇന്ന് ഉച്ചയ്ക്ക് വരുന്ന വീഡിയോയിൽ നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കാറുള്ള ചില ഉത്സവങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. എല്ലാവരും മറക്കാതെ കാണുക, യൂട്യൂബിൽ 12:30 ഫേസ്ബുക്കിൽ 12:30. കാഞ്ഞിരമുറ്റത്തണഞ്ഞുള്ള പൂവേ ഷെയ്ഖ് ഫരീദൗലിയാം പൊന്നിലാവേ ശിങ്കാര കാഞ്ഞിരമുറ്റത്ത് കാട്ടീ. കഴിഞ്ഞ വർഷം അവിടെ നടന്നത് RSSകാരുടെ പെട്ടി വന്നിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് RSSകാരുടെ ഏക്ക ചുവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഇട്ടിട്ട്
സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർക്കാട്.